ആറ് സംസ്ഥാനങ്ങളിലേക്കുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം പുറത്തുവരും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ നടന്ന കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചത് ആറ് സംസ്ഥാനങ്ങളിലേക്കുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ ഏകദേശ ധാരണയായ ശേഷമാണ് എന്നാണ് സൂചനകൾ. അതേസമയം കർണാടകയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സീറ്റായിരുന്ന കൽബുർഗിയിൽ ആരെ കളത്തിലിറക്കും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ചില സീറ്റുകളിലെ അവസാനവട്ട ചർച്ചകൾ കൂടി പൂർത്തിയായ ശേഷമായിരിക്കും ഇന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത്. കേരളം, കർണാടകം, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. രാഹുൽഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നാണ് സൂചനകൾ. അമേഠിയിൽ നിന്നും അദ്ദേഹം ജനവിധി തേടുമോ എന്നത് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന സമിതി യോഗങ്ങൾക്ക് ശേഷമേ തീരുമാനമാവുകയുള്ളൂ. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ രാജ്നന്ദ്ഗാവിൽ നിന്ന് മത്സരിക്കും. ഛത്തീസ്ഗഡിലെ പ്രധാന നേതാക്കളൊക്കെ മത്സരത്തിനുണ്ട്. കർണാടകയിലെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരെ സ്ഥാനാർത്ഥികളാക്കാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരിൽ ഭൂരിപക്ഷത്തിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് താൽപ്പര്യമില്ല. മന്ത്രിമാരെ നിർബന്ധിച്ച് കളത്തിലിറക്കേണ്ട എന്നാണ് പാർട്ടി തീരുമാനം. ഡി കെ ശിവകുമാറിൻ്റെ സഹോദരനും പാർട്ടി എം പിയുമായ ഡി കെ സുരേഷും സംസ്ഥാനത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുന്നു. തിങ്കളാഴ്ചയാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ നടക്കുക. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാകും രണ്ടാം റൗണ്ടിൽ ചർച്ചയ്ക്കെടുക്കുക. ഇതിനിടെ മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ച അന്തിമമാക്കേണ്ടതുണ്ട്. അതിനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്.